ഹലോ ഗൈസ്, ഞങ്ങൾ അമാനുഷികരല്ലാത്ത ഒരു സാധാരണ യൂട്യൂബേഴ്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞങ്ങളെ കൂടെ ഒരാളും കൂടിയുണ്ട്. ഞങ്ങൾ മൂന്ന് പേരുണ്ടായത് കൊണ്ട് ചിലപ്പം 3G ആവുക എന്നുള്ള ഒരു അവസ്ഥ കണ്ടത് കൊണ്ട് മുൻകൂട്ടി കണ്ട് ഞങ്ങൾ ഒരാളെയും കൂടെ കളത്തിലിറക്കിയിട്ടുണ്ട്. അതെ, ഇന്ന് പുള്ളിക്കാരിയെ വാക്സിൻ ഒക്കെ എടുപ്പിക്കാൻ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ വാക്സിൻ ഒക്കെ എടുപ്പിച്ച് കൊണ്ടുവന്നേക്കുവാണ്. ഓ ഗായ്, ഞങ്ങളുടെ ഗായ്സ് ഇവളുടെ പേര് കേട്ടോ. അതെ, ബിറ്റി. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഗായ്സ് എന്നൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് മിണ്ടായിരിക്കത്തേ ഉള്ളൂ. അപ്പം ഗായ്സ്, ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് വീഡിയോസ് കൂളായിട്ട് വേണോ എന്നുള്ള കാര്യം. അപ്പം എല്ലാവരും ഫ്ലേർട്ട് ചെയ്യുന്ന വീഡിയോസ് കൂളായിട്ട് ഇടാനായിട്ടാണ് പറഞ്ഞത്. ഫണ്ണി പബ്ലിക് റിയാക്ഷൻ, ഫ്ലേർട്ടിങ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണ് എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പോയി വീഡിയോ ചെയ്യരുത്, പെമ്പിള്ളേരുടെ വീഡിയോസ് ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങളെ വീഡിയോ ചെയ്യുന്ന കുറേ കുട്ടികൾ അവരുടെ സ്കൂളിലുള്ള പിള്ളേരെല്ലാം വീണ്ടും അവരുടെ അടുത്ത് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊളാബറേഷൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളെ എന്താ പറയുന്നത് ഒരു നല്ല ബുദ്ധിയോടുകൂടി കാണാം. അതായത് ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ, ഒരു പാഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നേ ഉള്ളൂ കേട്ടോ. അതിന് ആ രീതി മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഇത് വേറെ ആരും നെഗറ്റീവ് പറഞ്ഞാൽ നല്ല പറയുന്നത്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി ഈ വീഡിയോ പല്ലു എത്താനായിട്ടുള്ള സാധ്യതകളുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു വഴി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം പിള്ളേർ വരട്ടെ, നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന രീതി ചെന്നിട്ട് അങ്ങ് ഫ്ലേർട്ട് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, തോന്നല്ലേ കണ്ടത് കേട്ടോ. ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? മാളികപ്പുറം. മാളികപ്പുറം പേര് പടം പറയാമോ? കണ്ടായിരുന്നു മാളികപ്പുറം? കണ്ടില്ലല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മാളികപ്പുറമാണ്, പക്ഷെ കണ്ടിട്ടില്ല. അല്ലാതെ വേറെ ഏതാ കണ്ട ഇഷ്ടപ്പെട്ട പടം? കാണാത്ത ഇഷ്ടപ്പെട്ട പടമാണ് മാളികപ്പുറം. ഇനി കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടം ക്യാമറ നോക്കി പറഞ്ഞു. കണ്ട് ഇഷ്ടപ്പെട്ട KGF ഇഷ്ടപ്പെടും. ഓക്കെ മതി. സത്യത ഞാൻ അതിനല്ല വന്നത്, സത്യത വേറൊരു കാര്യം ചോദിക്കാൻ. ഡെന്റിസ്റ്റ് വല്ലതാണ്? ഉറപ്പാണോ? കാര്യം പറയാൻ, എനിക്ക് കുട്ടിയെ കണ്ടപ്പോഴാണ് എൻ്റെ പല്ലിന് ഇത്രയും നല്ലൊരു പുഞ്ചിരി കിട്ടുന്നത്. ഇല്ലല്ലോ, ഇടയില്ല. മറ്റടുത്ത് പോകുന്ന ഒരു ഞാൻ ഒരു അഡ്രസ്സ് കാണിച്ചാൽ വഴി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ സ്ഥലം? അറിയാവോ? അല്ല, ഹൃദയത്തിലേക്കുള്ള വഴി കുട്ടികൾ. ഓക്കെ, താങ്ക് യു. ഇതൊരു ഇതിന്റെ ഭാഗത്ത് പ്രാങ്ക് വേടിയാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ ജീവിതത്തിൽ കണ്ടതിൽ? പഴയതോ പുതിയതോ? ക്യാമറ നോക്കി പറയാമോ? പിന്നെ ഞാൻ വേറെ സംഭവം ചോദിക്കാനായിട്ടാണല്ലോ, വേറൊന്നുമല്ല, വേറെ കാര്യം ചോദിക്കാനായിട്ടാണ്. വേറെ ഒന്നും വിചാരിക്കണ്ട, നിങ്ങൾ ഈ സ്ഥലക്കാരാണോ? ഞങ്ങൾക്കൊരു വഴിയും കൂടി ഒന്ന് അറിയണമായിരുന്നു. ഒരു ഇവിടുത്തെ കോളേജിലാണോ പഠിക്കുന്നത്? ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ ട്യൂബ്രോസിന്റെ ചാനൽ നോക്കിയത്. അപ്പൊ എനിക്കൊരു വഴി പറഞ്ഞാട്ടാ ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു. ഈ ഹൃദയത്തിലോട്ട് പോകാനുള്ള കുട്ടികളും വേറെ സംശയം ചോദിച്ചോട്ടെ, ഡെന്റിസ്റ്റ് ആണോ? കാരണം കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല ചിരി വന്നത് എൻ്റെ മുഖത്ത്. ഓക്കെ, താങ്ക് യു. ഞങ്ങള് പബ്ലിക് റിയാക്ഷൻ എടുക്കാനായിട്ട് വന്നതാണ്. സഹകരിച്ചാൽ വേറെ ഒന്നും വിചാരിക്കണ്ടോ. ഇപ്പം ഏറ്റവും ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കൊടച്ചിൽ അങ്ങോട്ട്. ചോക്ലേറ്റ്. ഓക്കെ, മണിച്ചിത്രത്താഴ്. താങ്കളുടെ ഞാൻ സത്യത അത് ചോദിക്കാനല്ലോ. ആരും കുട്ടിയെ കണ്ടപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു ചിരി വന്നത് എൻ്റെ. ഓക്കെ, ഞാൻ ചാനലിൽ ഒരു ടൂ ക്ലോസ് ചെയ്യണം കേട്ടോ.
അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഷ്ടപ്പെട്ട സിനിമയാണ് നിറ. എന്തുകൊണ്ടാണ് നിറം ഇഷ്ടപ്പെടാനുള്ള കാര്യം? അവരില്ലാതെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മനസ്സിൽ ഓൾറെഡി അങ്ങനെ ആണല്ലോ. ഇപ്പൊ വേറെ അതെ അതെ ഇതൊക്കെ എന്നെ പേടിക്കുന്നുണ്ട്. കോളേജ് കൂടെ അത് സ്റ്റേജ് ഫിയർ ഉണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഒന്നും ചോദിക്കാനല്ല വന്നത്, ഇതൊന്നും ചോദിക്കാനായിട്ടല്ല വന്നത്. ഡെന്റിസ്റ്റ് ആണോ? ഡെന്റിസ്റ്റ് അല്ല വേണോ? കാര്യം എന്താ, ഞാൻ ചോദിക്കുന്ന കാര്യം വെച്ചാൽ കുട്ടിയെ കണ്ടപ്പോഴാണ് എന്റെ ചിരി ഇത്രയും മനോഹരമായത്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരുപാട് പബ്ലിക് റിയാക്ഷൻസ് ഞങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞങ്ങൾ കൊട്ടാരക്കര ഏരിയ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ കൊട്ടാരക്കരയുടെ ഒരു കൊട്ടാരക്കരയല്ല, ഒരുമാതിരി സിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിയാക്ഷൻസ് നമുക്ക് കിട്ടു. ഇതിപ്പം കൊട്ടാരക്കര ഒരു ഇങ്ങനെ ചെറിയൊരു സിറ്റി ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു റിയാക്ഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞ കാര്യമല്ല, അവർ വരുന്ന ഒരു വളർന്നു വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിലോട്ട് ഞങ്ങൾ ഇനിയും അടുത്ത വീഡിയോസൊക്കെ കൊല്ലത്തോട്ടൊക്കെ പോയി ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇന്നൊരു ഇങ്ങനെ ഒരു ഔട്ട്റോ ചെയ്യുന്നതിന് കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇന്നലെ ഔട്ട്റോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സാധനം ഞങ്ങളുടെ മെമ്മറി കണ്ടത് കാണുന്നില്ല. അത് പോയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഔട്ട്റോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ കുറച്ച് സർപ്രൈസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തേക്കത്തില്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ. ബിറ്റി ഗൈസ്, ഞങ്ങളുടെ ബിറ്റിയെ കണ്ടോ? ഇഷ്ടപ്പെടുന്ന ബിറ്റിയെ ഞങ്ങൾ കൊണ്ടുവിട്ടെ, മീൻപിടുത്തരെ കൊണ്ടുവിട്ടെ, അവിടുന്ന് പോയി.